ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ഒരു എപ്പിസോഡുകളിൽ പാസ്റ്റർ ഉമ്മൻ ജോർജ് എഴുതിയ ആ ഒരു വിവാഹ കുടുംബജീവിതങ്ങൾ ക്രിസ്തീയ അടിസ്ഥാനത്തിൽ ആണ് അത് പണിഞ്ഞാൽ അങ്ങനെയുള്ള ജീവിതം എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. വീണ്ടും ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം ന്യായപ്രമാണത്തിലോ എന്ന് പറയുന്ന ഈ പുസ്തകം വീണ്ടും അദ്ദേഹം രചിച്ചിരിക്കുകയാണ്. വേദപുസ്തകാടിസ്ഥാനത്തിൽ വേദപുസ്തക ആദ്യോടൊന്നും പരിശോധിച്ചിട്ട് അതിനകത്ത് നിന്നും വളരെ കൃത്യമായും വ്യക്തമായിട്ടുള്ള ചില രേഖകൾ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് മറ്റ് ചില ചിന്താഗതികളും മറ്റ് ചില വാഗ്വാദങ്ങളും വാദഗതികൾക്ക് വേണ്ടി ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ സഭകൾ ഏത് മാർഗത്തിലാണ് എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരിക്കുന്നതിനെക്കുറിച്ച് ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. ഈ പുസ്തകത്തിൽ ഒന്നാമായി കൊടുത്തിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരുന്ന പരസ്യ ശുശ്രൂഷ സമയത്തും കർത്താവ് പറയുന്നതിനെ അനുസരിക്കാതെ എതിരായി പോയവരും അതിനുശേഷം അപ്പോസ്തലന്മാരുടെ കാലത്ത് കള്ള അപ്പോസ്തലന്മാരും ദുരുപദേശങ്ങളും ഉണ്ടായിരുന്നു എന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് അപ്പോസ്തല പ്രവൃത്തികളിലും തുടർന്നുള്ള ലേഖനങ്ങളിലും കാണുവാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ അതുപോലെ കടന്നുകൂടിയ ദുരുപദേശങ്ങളും അതുപോലെ ദുരുദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും എങ്ങനെയാണെന്നുള്ള അതെങ്ങനെ അതിൻ്റെ ആരംഭം എന്താണെന്നും എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഒന്നാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിനിപ്പോൾ ഈ ദൈവസഭ എന്ന് പറയുന്ന ചില ഗ്രൂപ്പുകളിലും ഇങ്ങനെ വചനാടിസ്ഥാനമല്ലാത്ത കാര്യങ്ങളും ഉപദേശങ്ങളും ഒക്കെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെതിരായിട്ടാണ് നമ്മുടെ സത്യമായി എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് അവർ മറ്റുള്ളവർ മനസ്സിലാക്കിയിരിക്കണം. ശരിയായ ദൈവോദന പ്രകാരമുള്ളത് എങ്ങനെയാണെന്നും ദൂരോദേശം എന്താണെന്നും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായി ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യവും ഒന്നാമത്തെ അധ്യായവും അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. രണ്ടാമത്തെ അധ്യായം ഇന്ന് പലരും പുതിയ നിയമം മാത്രം മതി, രക്ഷ, വിടുതല്, സൗഖ്യം ഇത് മാത്രം മതി, പഴയ നിയമത്തിലെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനേകരെ അങ്ങനെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകുന്നവരോട് അതിന് മറുപടിയായിട്ട് പഴയ നിയമവും പുതിയ നിയമവും ദൈവത്തിൻ്റെ വചനം തന്നെയാണെന്നും പഴയ നിയമത്തിൽ യഹോവയായ ദൈവം തൻ്റെ തിരുവായ്മൊഴി അറിഞ്ഞ് കൽപ്പിച്ചതും തൻ്റെ പഴയതും പിതാക്കന്മാരോട് അരുളിച്ചതുമായ സംഭവങ്ങളാണെങ്കിൽ പുതിയ നിയമത്തിൽ അതേ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ തിരുവായ്മൊഴി അരുളി ചെയ്ത വചനവും ദൈവ മക്കളെല്ലാവരും അനുസരിക്കാൻ യോഗ്യരാണെന്നും അതെല്ലാവർക്കും പഴയ നിയമവും പുതിയ നിയമവും ദൈവ വചനമാണ്, അത് അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ളതാണ് രണ്ടാമത്തെ അധ്യായം. ഈ ബൈബിളിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് പഴയ നിയമത്തിലെ കാര്യങ്ങളും പുതിയ നിയമത്തിലെ കാര്യങ്ങളും അതിൻ്റെ പഴയ നിയമത്തിൽ എന്ത് പ്രതിപാദിച്ചിരിക്കുന്നു പുതിയ നിയമത്തിൽ എന്ത് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് ഒരാൾ പുതിയതായിട്ട് കേൾക്കുന്ന ബൈബിളിനെ കുറിച്ച് അല്ലെ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ കൊടുക്കാൻ പറ്റും? അത് മനസ്സിലാക്കി കൊടുക്കുന്നത് നമുക്ക് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ പുതിയ നിയമത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കരുവായിട്ടോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കിയോ പുതിയ നിയമത്തെ ചിത്രീകരിക്കുകയും പിതാവായ ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ആദാമിനെയും മനുഷ്യകുലത്തെയും എല്ലാം ഇന്ന് കാണുന്ന സകലത്തെയും സൃഷ്ടിക്കുകയും പിതാവായ ദൈവം അന്നുള്ള മനുഷ്യരോട് യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് അബ്രഹാം ഇസാക്ക് യാക്കോബ് തനിക്ക് വേണ്ട തൻ്റെതായ പ്രമാണത്തിൽ നിൽക്കാൻ വേണ്ടി ദൈവജനമായി തിരഞ്ഞെടുത്തവരെ നിയന്ത്രിക്കുകയും സംസാരിക്കുകയും അവർ ജീവിക്കേണ്ടതിന് വേണ്ട എല്ലാ വിധ കൽപ്പനകളായിട്ടും ഉപദേശമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെയും പല വിധത്തിൽ ദൂതന്മാരും മുഖാന്തരമൊക്കെ അയച്ച് ഓരോരുത്തരെ ദൈവ മക്കളാക്കി
നിലനിർത്തി വളർത്തി കൊണ്ടുപോകുന്ന അതിന്റെ വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് പഴയ നിയമത്തില് പിതാക്കന്മാർക്ക് പിതാവ ദൈവം എന്ന് പറഞ്ഞാൽ യഹോവേ പിതാവ് യഥാർത്ഥ യഹോവയായ ദൈവത്തെ അദ്ദേഹത്തിന്റെ അന്നുള്ള ന്യായപ്രമാണങ്ങളും വിധികളും ചട്ടങ്ങളും എല്ലാം അന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി പിതാക്കന്മാരെ പ്രാപിസാക്കി ആക്കുക അങ്ങനെയുള്ളവർക്ക് എല്ലാം ഈ മോശയുടെ ന്യായപ്രമാണത്തിൽ അവർ അവരെ വഴി നടത്തേണ്ടുന്ന രീതി അതെല്ലാം പഴയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ നിയമം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഈ മനുഷ്യരാശിയുടെ എന്ന് പറഞ്ഞാല് പഴയ അത് നമ്മൾ മറ്റുള്ള ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അന്ന് പാപം ചെയ്യുന്നതിന് പകരം യാഗങ്ങൾ കഴിച്ച് പാപപരിഹാരം ചെയ്തിരുന്നു അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് ശരിയാകും. പുതിയ നിയമം വന്നപ്പോൾ എല്ലാവരുടെയും പാപം പരിഹരിക്കാനായിട്ട് ദേവപുത്രനെ പിതാവാം ദൈവം ലോകത്തിലേക്ക് അയച്ചു അവരുടെ പാപം പരിഹരിക്കുവാനും ജനങ്ങളൊക്കെ പാപത്തിൽ നിന്ന് വിടുതലുണ്ടാക്കുവാനും അവരെ രക്ഷിക്കുവാനുമായിട്ട് പിതാ പുത്രനായ ദൈവത്തെ ലോകത്തിലേക്ക് അയച്ചു. ഇത് പലതും പുതിയതുമായിട്ടുള്ള ഒരു വ്യത്യാസം ആ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അല്ലാതിരിക്കാൻ പറ്റുമോ? അത് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത് അത് ചില വിഷയങ്ങളെടുത്ത് ഒന്ന് യാഗത്തിന്റെ വസ്തു പ്രധാനമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പലതും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്തെല്ലാം കണ്ണിന് പകരം കണ്ണ് എക്സാക്ട് ആയിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കാന്നുള്ളതാണ്. എന്നാൽ അത് ആ വിധത്തിൽ ജീവിക്കാൻ മനുഷ്യന് പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് കഴിയുമ്പോൾ മനുഷ്യന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടുകയും വീണ്ടും പാപം ചെയ്യാതെ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവമകനായി തന്നെ തുടരാം. എന്നാൽ ഈ രണ്ടാമത്തെ അധ്യായത്തിലെ പഴയ നിയമവും പുതിയ നിയമവും ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ 10 കൽപ്പന പിതാവായ ദൈവം കൊടുക്കുമ്പോൾ പുതിയ നിയമത്തിലും പുത്രനായ ക്രിസ്തുവും പറയുന്നു നന്മയുണ്ടാകാനും ദീർഘായുസുണ്ടാകാനും അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ആ പിതാവായ ദൈവം പറഞ്ഞ അതേ പല കാര്യങ്ങളുമാണ് ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതാണ് പുതിയ നിയമത്തിലും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമവും അന്ന് യാഗം കഴിച്ചതുപോലെ യാഗം കഴിക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ബാക്കി ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ ഒരു ദൈവപൈതലായി ജീവിക്കേണ്ടുന്നവർക്ക് ജീവിക്കാനുള്ളതായ 10 കൽപ്പന തന്നെ അതിനെ ചുരുക്കി രണ്ടായിട്ട് കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നെങ്കിലും ആ 10 കൽപ്പനയിലും ആ രണ്ട് കൽപ്പനയിലും 10 കൽപ്പനയും ഉൾക്കൊള്ളിച്ചിട്ടാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമവും ഇല്ല, പുതിയ നിയമം ഇല്ലാതെ പഴയ നിയമവും ഇല്ല. എന്നാൽ പഴയ നിയമത്തിലെ ആചാരങ്ങളൊന്നും നമ്മൾ പാലിക്കേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് പഴയ നിയമകാലത്ത് മനുഷ്യന്റെ പാപങ്ങൾക്ക് ഒത്തവണ്ണം പാപത്തിന്റെ വലുപ്പം അനുസരിച്ച് യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ പാപം പരിഹരിക്കപ്പെടും എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ പുതിയ നിയമം വന്നപ്പോഴത്തേക്ക് സകല മനുഷ്യരുടെയും പാപങ്ങൾ പരിഹരിക്കാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു ത്യാഗമായി. അപ്പോഴ് ആ പുത്രനിലേക്ക് ചെല്ലുന്ന എല്ലാവർക്കും അധികാരം കൊടുത്തു. അങ്ങനെ അതാണ് പുതിയ നിയമവും പഴയ നിയമമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസമാണ്. അത് തന്നെയല്ല, പഴയ നിയമത്തിൽ ആണ്ടിലൊരിക്കൽ അവരവരുടെ പാപത്തിന് പരിഹാരമായിട്ട് അവരവരുടെ പാപത്തിന്റെ കഠിനത അനുസരിച്ച് മൃഗങ്ങളുടെയോ ആട്ടുപറ്റനെയോ കുറുപ്രാവിനെയോ യാഗം കഴിക്കണമായിരുന്നു. എന്നാൽ ഇത് എന്നേക്കുമായി പാപമോചനം ലഭിച്ച ഒരു വ്യക്തിക്ക് എന്നേക്കുമായി പാപം ക്ഷമിച്ചു തന്നു. ഒരിക്കലായി പാപം കർത്താവിന്റെ കാൽവറി ക്രൂശിലെ യാഗത്താൽ ക്ഷമിച്ചു തന്നിരിക്കപ്പെട്ട് പിന്നെ പാപം ചെയ്യാതെ ജീവിച്ചാൽ മതി. പുതിയ നിയമത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീയെ യേശു തമ്പുരാന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോഴ് അവൾക്ക് പോലും ദൈവം പാപം മോചിച്ചു കൊടുത്തു. സ്ത്രീയെ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, ഇനിയും നീ ആവർത്തിക്കരുത്, അല്ലെങ്കിൽ വീണ്ടും ഈ പാപ അവസ്ഥയിൽ നീ തുടരുത്. അങ്ങനെ എന്നേക്കുമായിട്ട് എന്ത് പാപമായാലും ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ അത് മോചിക്കപ്പെടും എന്ന് പുതിയ നിയമം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ് കഠിനമായ ഉപദേശമായപ്പോൾ പിതാവ് കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ വന്നപ്പോൾ എത്ര കഠിന ചുവപ്പായ പാപമായാലും കൊലപാതകമായാലും വിചാരകർമ്മമായാലും ബിംബാരാധനയായാലും 10 കൽപ്പന മുഴുവനും കൂടെ ലംഘിച്ചാലും അതിനെ കർത്താവിലേക്ക് നോക്കി അവനെ കൈക്കൊണ്ട് അവൻ്റെ വചനമനുസരിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ എന്നത്തേക്കും അവൻ്റെ പാപം ക്ഷമിക്കുകയാണ്.
ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ പ്രതിപാദിക്കുന്ന ഒരു വസ്തു ഒരു പത്ത് കൽപ്പനയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ വായിച്ചറിയുമ്പോൾ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. ഈ അന്യ ദൈവങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെയുള്ള ദൈവങ്ങളെക്കുറിച്ചാണോ അതോ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്ന മറ്റെന്തിനെ കുറിച്ചാണ്? ഇന്ന് ബന്ധക്കോസുകാരെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുള്ള അന്യ ദൈവങ്ങളെ ചിലർ മക്കളായിരിക്കും, ചിലപ്പോൾ വീടായിരിക്കും, കാറായിരിക്കും, അല്ലെങ്കിൽ പണമായിരിക്കും, ഇങ്ങനെ ഈ കാണുന്ന ദൈവത്തെക്കാൾ കൂടുതലായി എന്തിനെ സ്നേഹിക്കുന്നു അത് മുഴുവൻ ബിംബമാണ്, ബിംബാരാധനയുമാണ്. അതായത് ദൈവത്തെക്കാൾ അധികമായിട്ട് മറ്റു യാതൊരു വിധസനോ അപ്പനെയോ അമ്മയോ മക്കളെയോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ പ്രതാപങ്ങളെയോ ഒന്നും സ്നേഹിക്കുക, അങ്ങനെ സ്നേഹിക്കുന്നതെല്ലാം ദൈവം ബിംബാരാധനയായിട്ട് കണക്കിടും. കർത്താവ് പറയുന്നത് എന്നേക്കാൾ അധികം ആരെ പ്രിയപ്പെടുന്നു അവരെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല, ദൈവക്കളായിരിക്കാൻ കഴിയത്തില്ല, ദൈവത്തെക്കാൾ കൂടുതലായി എന്തിനെ പ്രിയപ്പെട്ടാലും ദൈവക്കളായി തുടരാൻ കഴിയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പഴയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. അതെ അതെ, ദൈവത്തിന് പിതാവാൻ ദൈവത്തിന് കീഴ്പ്പെടുത്താൻ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്, അതിനെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്ക് ചെയ്യരുതെന്ന് ദൈവത്തിന്റെ കൽപ്പന. അത് ചെയ്താൽ കൽപ്പന ലംഘനം തന്നെയാണ്. പക്ഷെ അതിന് ക്രിസ്തീയ വിഭാഗങ്ങളിൽ പോലും പലരും അങ്ങനെ ബിംബം എന്ന് പറയുന്നില്ല, അവർ പറയുന്നത് ഞങ്ങൾ ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊരു അങ്ങനെ ഒരു കുരിശിനെ വണങ്ങുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ അവരതിനെ നമസ്കരിക്കുകയോ ചെയ്യുന്നത് ബിംബാരാധനയ്ക്ക് തുല്യമാണോ? അത് അങ്ങനെ അറ്റം അത് അങ്ങനെ തന്നെയാ. ദൈവത്തിന്റെ പ്രതിമ ഉണ്ടാക്കരുത്, ദൈവത്തിന്റെ ഒന്നും ഉണ്ടാക്കരുത് എന്ന് വരെ പറഞ്ഞിരിക്കുക. അപ്പൊ അതിനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം വെറുക്കുന്ന പാപം തന്നെയാ കൽപ്പന ലംഘനമാണ്. അത് അങ്ങനെ തന്നെ, അതിനൊരു മാറ്റവുമില്ല. അതായത് ദൈവം അത് ബിംബാരാധനയായിട്ട് തന്നെ കണക്കാക്കും. ദൈവം അതിനുള്ള അങ്ങനെയുള്ള യാഗങ്ങളിൽ ദൈവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരാധനകളിൽ ദൈവം പ്രസാദിക്കുന്നില്ല, ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളതാണ് വെളിവാകുന്നത്. അത് വെളിവായിട്ട് സ്പഷ്ടമായിട്ട് പല ഭാഗങ്ങളിൽ കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ അത് കാണാൻ കഴിയും. അതായത് ഈ ന്യായപ്രമാണത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ പുതിയ നിയമത്തില് എല്ലാ സഭകളും ന്യായപ്രമാണത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്ന പഴയ നിയമത്തിൻ്റെതായിട്ടുള്ള ആ പാരം അതിന്റെ തുടർച്ചയായിട്ടാണോ അതോ പുതിയ നിയമത്തിലെ പ്രത്യേക ലിഖിതമായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങളും നിയമങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഈ പത്ത് കൽപ്പനകളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട്? ഈ പഴയ നിയമകാലത്തെ പ്രമാണം കൊടുക്കുമ്പോൾ അതിനെ ന്യായപ്രമാണം, അന്നത്തെ ന്യായമായ ഒരു പ്രമാണം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ പോലെ കോടതികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന അന്നേ കാലത്ത് ദൈവം പത്ത് കൽപ്പന കൊടുക്കുമ്പോൾ ദൈവം ഒരു പ്രത്യേക ന്യായമായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്നതായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. പക്ഷെ ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് പറഞ്ഞത് ദൈവത്തിന്റെ വചനമാണ്. ഇതെല്ലാം ദൈവവചനം തന്നെയാണ്. ന്യായപ്രമാണം എഴുതപ്പെട്ടത് ദൈവത്താലാണ്. ദൈവത്താലാണ്. ദൈവമാണ് ആ പ്രമാണം അന്നത്തെ ജനതയ്ക്ക് അല്ല അത് അന്നത്തെ ഇടയന്മാരിൽ കൂടെ ജനങ്ങളെ അറിയിക്കുവാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവിനാൽ കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണം. അതെ, പഴയ ദൈവത്തേതും പുതിയ ദൈവത്തേതും ദൈവത്തിന്റെ വചനമാണ്. ഒരുപോലെ ദൈവത്തിന്റെ വചനം തന്നെയാണ്. പക്ഷേ മുമ്പേ പറഞ്ഞതുപോലെ യാഗം കഴിക്കുന്നു അന്നത്തെ രീതിക്ക് മാറ്റമുണ്ട്. പ്രവൃത്തികള് ക്രിയകളുള്ള ചില കാര്യങ്ങൾക്ക് മാറ്റമുണ്ട്. അത് പുറമേയുള്ള യാഗമല്ല, ഹൃദയത്തിൻ്റെ അകമേയുള്ള പരിച്ഛേദനയും ഹൃദയ പരിച്ഛേദനയും അതുപോലെ സ്വഭാവ രൂപീകരണവും ആയി ഉള്ളിലെ സ്വഭാവത്തിൽ രൂപീകരണം വരണമെന്നുള്ളത് ആ പുതിയ നിയമം കൊണ്ട് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ പുറമേയുള്ള ക്രിയകൾ ചെയ്താൽ മതിയായിരുന്നു. അതല്ല, ഇപ്പൊ പുതിയ നിയമകാലത്ത് പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കർമ്മങ്ങൾ കൊണ്ട് പാപം പരിഹരിക്കപ്പെടുക ഇല്ല എന്ന പുതിയ നിയമം തെളിയിക്കുന്നു. തെളിയിക്കുന്നുണ്ട്. പാപകർമ്മങ്ങൾക്ക് പുതിയ നിയമത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല. ഒരു സ്ഥാനം പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഞാനിപ്പോ പാപിയാണെന്ന് എനിക്ക് ബോധ്യമാവുന്ന സമയത്ത് അവൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിലൂടെ എത്തി അവന്റെ പാപങ്ങൾ ഏറ്റു പറയുക. അത് ഒരു പ്രാവശ്യം എന്നേക്കും ഒരിക്കലായിട്ട് അത് ദൈവം ഏത് പാപമായാലും ദൈവം ക്ഷമിക്കപ്പെടുന്നു. എന്ത് പാപമായാലും അതിനൊരു ഉറപ്പ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ പ്രസക്തമായിട്ട് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ? സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഇപ്പം നേരത്തെ ആദ്യം എഴുതിയ പുസ്തകം നരകവും ന്യായവിധിയുള്ള പുസ്തകമാണ് ആദ്യം എഴുതി. അതിനകത്തും ഈ പുതിയ നിയമവും പഴയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഭാഗമേ ഉള്ളൂ, ഇത്രത്തോളം അതിനകത്ത് വിവരിച്ചിട്ടില്ല.